ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ടീച്ചേഴ്സ് ലോകിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങൾ പറയാൻ പോകുന്നത് ജപ്പാൻ ബേസ്ഡായിട്ടുള്ള ഒരു സർവേ സൈനിനെ കുറിച്ചാണ് ഈ സർവേ സൈറ്റിന്റെ റേറ്റിംഗ് ഒക്കെ നോക്കുവാണെങ്കിൽ ട്രസ്റ്റ് പ്രൈസ് നോക്കുവാണെങ്കിൽ ഫോർ പോയിന്റ് ത്രീ റേറ്റിംഗ് ഉണ്ട് അതുപോലെ ഇരുപതിനായിരത്തിന് മോഡൽ റിവ്യൂസ് ഉണ്ട് ഇപ്പൊ ഇരുപതിനായിരത്തിന് മുകളിൽ റിവ്യൂസ് വന്നിട്ടും ഫോർ പോയിന്റ് ത്രീ റേറ്റിംഗ് ഉള്ള സ്ഥിതിക്ക് നമുക്ക് ഊഹിക്കാന്നുള്ള ഇത് ജെന്വിൻ സൈറ്റ് ആണ് അതായത് നല്ല രീതിയിൽ തന്നെ റിവ്യൂസ് ഒക്കെ വന്നിട്ടുണ്ട് നല്ല ജെന്യൻ ആണ് കറക്റ്റായി പേ ഔട്ടുണ്ട് ഒരുപാട് സർവീസ് ഒക്കെ അവൈലബിൾ ആണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് ഇത് പേടിഎം വഴി നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ആമസോണിന്റെ ഗിഫ്റ്റ് കാർഡ് ഉണ്ട് ഫ്ലിപ്പാർട്ടിന്റെ ഗിഫ്റ്റ് കാർഡൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ നൂറ് രൂപ ആവുമ്പോ തന്നെ നമുക്ക് പേടിഎം വഴി വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതാണ് നൂറ് പോയിന്റ്സ് ആയിട്ടാണ് കിട്ടുന്നത് അപ്പം നൂറ് പോയിന്റ്സ് എന്ന് ആദ്യമായിട്ട് നമുക്ക് ഗൂഗിൾ നാത്ത് റക്ടി ഇൻസർട്ട് അടിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഈ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിന്റെ ലിങ്ക് ആണിന്നായിരിക്കും അത് ക്ലിക്ക് ചെയ്താൽ നമ്മളിവിടെ ഹോംപേജിലേക്ക് ആയിരിക്കും വരുന്നത് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുകയാണ് ഗെറ്റ് പേഡ് ടേക്കിംഗ് ഓൺലൈൻ സർവീസ് എനി ടൈം എനി വേർന്ന് ഇനി നമുക്ക് ട്രസ്റ്റ് പേർ പോയി ഇവിടെ റിവ്യൂസും റേറ്റിംഗ് ഒക്കെ ഒന്ന് നോക്കാം അപ്പോൾ കാണാൻ സാധിക്കുന്നതാണ് ഫോർ പോയിന്റ് ത്രീ റേറ്റിംഗ്സ് ഉണ്ട് അതുപോലെ റിവ്യൂസ് വേണേൽ ഇരുപതിനായിരത്തി മുന്നൂറ്റി എൺപത്തി രണ്ട് പേര് റിവ്യൂ ചെയ്തിട്ടുണ്ട് അതിൽ എഴുപത്തി മൂന്ന് ശതമാനം പേര് വേണേ എക്സലൻറ്റ് എന്നാണ് അപ്പോൾ നമുക്ക് റിവ്യൂസ് ഒക്കെ നോക്കുവാണെങ്കിൽ ഇതിനകത്ത് ഒരുപാട് പോസിറ്റീവ് റിവ്യൂസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ ഇതൊരു ജപ്പാനീസ് കമ്പനിയാണ് അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഡീറ്റെയിൽസ് ആയിട്ട് ഒന്ന് നോക്കാം ഈ സൈറ്റിനെ കുറിച്ച് അപ്പോൾ നമുക്ക് വെബ്സൈറ്റിലേക്ക് തന്നെ തിരിച്ചു പോകാം അപ്പോൾ വെബ്സൈറ്റിൽ വരാൻ നേരത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും താഴത്തൊക്കെ ജസ്റ്റ് ഒന്ന് സ്പോൾ ഡൗൺ ചെയ്യാൻ നേരത്ത് താഴത്തെ കാണാൻ സാധിക്കുന്നതാണ് അതേ സൈനപ്പ് ചെയ്യുക അതിനുശേഷം നമുക്ക് ഒരുപാട് സർവീസ് കിട്ടും ആ സർവേ നമ്മൾ ചെയ്യുക അതിനുശേഷം നമുക്ക് ഗെറ്റ് റിവാർഡ്സ് നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ ഇത് ആൻഡ്രോഡ് ഫോണിനകത്ത് നമുക്ക് ഇവിടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഇനി ഇവിടെ പോയിന്റ്സ് ആൻഡ് റിവാർഡ്സ് എന്ന് പറഞ്ഞാൽ മോളി ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഏതൊക്കെ വഴിയാണ് നമുക്ക് റെഡീം ചെയ്യാൻ സാധിക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ ഇവിടെ നമുക്ക് പേടിഎം വഴി റെഡീം ചെയ്യാം അതുപോലെ തന്നെ ആമസോൻ്റെ അതുപോലെ ഫ്ലിപ്കാർട്ടിൻ്റെയൊക്കെ നമുക്ക് റെഡിം ചെയ്യാൻ സാധിക്കുന്നതാണ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ് നൂറ് പോയിന്റ് ആകുമ്പോൾ നമുക്ക് പേടിഎം വഴി നമുക്ക് റെഡിയും ചെയ്യാം അതുപോലെ നൂറ് ഇത് നൂറ് രൂപയാകുമ്പോൾ ആമസോണും അതുപോലെ നൂറ് രൂപയാകുമ്പോൾ ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഒക്കെ ഗിഫ്റ്റ് വെച്ചിട്ട് നമുക്ക് റെഡിയും ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ അത് പോയിന്റ്സ് ആയിട്ടാണ് കിട്ടുന്നത് നൂറ് പോയിന്റ്സ് എന്ന് പറയുന്നത് നൂറ് രൂപ നൂറ് രൂപയാണ് ഇനി ഇപ്പോൾ സൈനപ്പ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക സൈനപ്പ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനത്തെ ഇവിടെ ഇമെയിൽ അഡ്രസ്സ് വെച്ച് സൈനപ്പ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ ഐ ഡി വെച്ച് നമുക്ക് സൈനപ്പ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഫേസ്ബുക്ക് ഐ ഡി വെച്ച് സൈനപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിനുശേഷം നമുക്ക് ഇവിടെ നമ്മുടെ ജിമെയിൽ ഐ ഡിയും അതുപോലെ നമുക്കൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ പാസ്വേഡ് രണ്ട് പേർ അടിച്ചു കൊടുക്കുക കറക്റ്റായിട്ട് അതിനുശേഷം താഴ്ത്തൂരകത്ത് നമ്മുടെ നെയിം അടിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് അതിനുശേഷം ഇവിടെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ ജെൻഡർ അതുപോലെ നമ്മുടെ മൊബൈൽ നമ്പർ എല്ലാം കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക അതിനുശേഷം ഇവിടെ സ്റ്റേറ്റ് ചോദിക്കുന്നുണ്ട് അപ്പോൾ സ്റ്റേറ്റ് ചോദി അടിച്ചു കൊടുക്കുക അതുപോലെ നമ്മൾ എന്താണ് ഇപ്പോൾ നമ്മൾ മലയാളിന്നുള്ള അവിടെ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ മലയാളി എന്നുള്ള നമുക്ക് അടിച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ് അതിനുശേഷം അവിടെ കൺഫേം ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് എഗ്രിമെൻറ്റ് ഇതുണ്ട് മെമ്പേഴ്സ് എഗ്രിമെൻ്റ് അതുപോലെ പ്രൈവസി പോളിസി അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക മെമ്പേഴ്സ് എഗ്രിമെൻറ്റിന് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്യുക അത് ശേഷം അത് ക്ലോസ് ചെയ്യുക ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും അത് ഓട്ടോമാറ്റിക് അവിടെ ടിക്ക് വരുന്നതായിരിക്കും അതിനുശേഷം പ്രൈവസി പോളിസിന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക അതുശേഷം വീണ്ടും ക്ലോസ് ചെയ്യാൻ നേരത്ത് അവിടെ ഓട്ടോമാറ്റിക് ടിക്ക് വരുന്നതായിരിക്കും അതിനുശേഷം നെസ്റ്റ് എന്നുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് മെയിലിലേക്ക് ഒരു മെയിൽ അവർ ഒരു കൺഫർമേഷൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇവിടെ കാണാൻ സാധിക്കും മെയിൽ വന്നിട്ടുണ്ട് ഇവിടെ മെയിൽ വരാൻ ചിലപ്പം ഒരു നാലഞ്ച് മിനിറ്റ് എടുക്കും അപ്പോൾ നാലഞ്ച് മിനിറ്റ് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക അതിനുശേഷം ഇവിടെ കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കാൻ സക്സസ് യുവർ അക്കൗണ്ട് ഹാസ് ബിൻ ക്രിയേറ്റഡ് എന്ന് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ ഇങ്ങനെ ഒരു ഡാഷ് ബോർഡിലൊക്കെയായിരിക്കും നിങ്ങൾ വരുന്നത് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് സർവേ ഒന്നും ഇപ്പോൾ നിലവില് നമുക്കില്ല കാരണം എന്താണെന്ന് നമ്മൾ നമ്മുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് നമ്മൾ പ്രൊഫൈൽ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് സർവേ കിട്ടുകയുള്ളൂ കാരണം നമ്മുടെ പ്രൊഫൈലിനകത്ത് നമ്മുടെ എന്ത് വർക്കാണ് ചെയ്യുന്നത് അതുപോലെ ഏത് കമ്പനിയിലാണ് എത്ര ആൾക്കാരുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള സർവേ ആയിരിക്കും നമുക്ക് എപ്പോഴും കിട്ടുന്നത് പിന്നെ ഇവിടെ റിവാർഡ് ഹിസ്റ്ററി എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ നമുക്ക് എന്തെങ്കിലും റിവാർഡ്സ് ഒക്കെ കിട്ടുവാണെങ്കിൽ അത് ഇവിടെ നിങ്ങൾക്ക് പോയിന്റ്സ് ഒക്കെ കിട്ടുന്നത് നമുക്ക് ഇവിടെ അറിയാൻ സാധിക്കുന്നതാണ് അതുപോലെ പോയിൻ ഷോപ്പ് ഇതാണ് നമുക്ക് റെഡീം ചെയ്യാനുള്ളത് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് പേടിഎം വഴിയും അതുപോലെ ആമസോണും ഫ്ലിപ്കാർട്ടിലൊക്കെ കാണാൻ സാധിക്കുന്നതാണ് അതിനുശേഷം ഇവിടെ അക്കൗണ്ട് സെറ്റിങ്സിന്റെ താഴെ മെമ്പർ പ്രൊഫൈൽ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ആ മെമ്പർ പ്രൊഫൈൽ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ബേസിക്കും ഹൗസ് ഹോൾഡും വെഹിക്കിളും അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ കംപ്ലീറ്റ് ആക്കാണ്ട് നാല് കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ആക്കിയാൽ മാത്രമാണ് നമുക്ക് സർവീസ് കിട്ടുകയുള്ളൂ ഇപ്പോൾ ഇവിടെ ബേസിക് എടുക്കുവാണെങ്കിൽ അവർ നമ്മുടെ ഏത് ലാംഗ്വേജിലാണ് നമ്മൾ സർവീസ് അറ്റൻഡ് ചെയ്യണ ഉള്ള കാര്യം ചോദിക്കും അതുപോലെ തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ്റെ കാര്യം ചോദിക്കും മറേറ്റർ സ്റ്റാറ്റസ് ചോദിക്കും അതുപോലെ നമ്മുടെ ഏത് എംപ്ലോയ്മെന്റ് എങ്ങനെയാണ് ഫുൾ ടൈം ആണോ പാർട്ട് ടൈം ആണോ എന്നുള്ളത് ചോദിക്കും അതുപോലെ എത്ര കിട്ടുന്നുണ്ട് നമുക്ക് സാലറി എത്ര കിട്ടണമെന്നൊക്കെ ചോദിക്കും അതൊന്നും പിന്നെ അത് കംപ്ലീറ്റ് ആക്കി പിന്നെ ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അവിടെ നമ്മളാണ് ഡിസിഷൻ അതായത് ഓരോന്നും പർച്ചേസ് ചെയ്യണോ ഷോപ്പിംഗ് ഒക്കെ ഡിസിഷൻ ആരാ ഡിസിഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ അടിച്ചു കൊടുക്കുക അതിനുശേഷം ഇവിടെ വെഹിക്കിൾ അതിനുശേഷം വർക്ക് ഹെൽത്ത് ഇത്ര അടിച്ചു കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ആണ് നമ്മുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ആവുകയുള്ളൂ അപ്പോൾ ഇവിടെ നിന്ന് കാണാൻ സാധിക്കും നമ്മളിപ്പോൾ പ്രൊഫൈൽ കംപ്ലീറ്റാക്കി ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു സർവേ വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പ്രൊഫൈൽ കംപ്ലീറ്റ് ആക്കിയില്ലെങ്കിൽ അങ്ങനെ നമുക്ക് സർവേ കിട്ടത്തില്ല അപ്പോൾ കംപ്ലീറ്റ് ആക്കിയൊണ്ട് ഒരു സർവേ കിട്ടുന്നുണ്ട് അതിന് നാല് പോയിന്റ് ആണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇവിടെ താങ്ക് യു ഫോർ ടേക്കിംഗ് പാർട്ട് ി സർവേ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുക അതിന് താഴെ സ്റ്റാർട്ട് സർവേ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ ഓരോ സർവേയുടെ ഓരോ കാര്യങ്ങൾ പറയണം അവിടെ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ അടിച്ചു കൊടുക്കുക അങ്ങനെ ലാസ്റ്റ് വരാകത്ത് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് നാല് പോയിന്റ് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഫിനിഷ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് പോയിന്റിൻ്റെ അവിടെ ഫോർ പോയിന്റ്സ് ഉള്ള നിങ്ങൾക്ക് അവിടെ മുകളിൽ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നാല് പോയിന്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നൂറ് പോയിന്റ്സ് ആണോ നൂറ് പോയിന്റ്സ് ആയാലാണ് നൂറ് രൂപയായിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നത് അതുപോലെ നമുക്ക് സർവേ ഒക്കെ നമ്മുടെ മെയിലിലേക്കൊക്കെ വരുന്നതായിരിക്കും പുതിയതെങ്കിലും സർവേ ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് മെയിൽ വഴി നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ സർവേ കൂടുതലും മാക്സിമം നമ്മൾ നോട്ടിഫിക്കേഷൻ വന്ന ഉടൻ തന്നെ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഇവിടെ റിവാർഡ് സിസ്റ്റർ എന്നൊക്കെ ഒരു ഓപ്ഷൻ ഉണ്ട് മോളി നിങ്ങൾക്ക് സർവേക്ക് താഴെ കാണുന്നത് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് പോയിന്റ് കിട്ടുന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അത് നല്ലൊരു വെബ്സൈറ്റാണ് ജനുവനായിട്ടുള്ള വെബ്സൈറ്റാണ് വർഷങ്ങളായിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് അപ്പം നിങ്ങൾക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ഈ മണി ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം കമൻറ്റും ചെയ്യുക